ആളുകൾക്ക് ഊർജമില്ല കാരണം മാനസിക വയറിളക്കം നിങ്ങൾ മോശഭക്ഷണം കഴിക്കുന്നു എന്നിട്ട് വയറിളക്കം നിർത്താൻ ശ്രമിച്ചാൽ അത് നടക്കുകയില്ല ഇത്രമാത്രം നിങ്ങൾ ചെയ്യൂ ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാം നിങ്ങൾ മാറ്റിവെക്കുക എന്നിട്ട് ഉറങ്ങുക കുറച്ചു നാളുകൾക്കു ശേഷം നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി നിങ്ങളുടെ ചുറ്റിനുമുള്ളതെല്ലാം പ്രതിധ്വനിച്ചു തുടങ്ങും പ്രത്യേകമായ മുദ്രകളൊക്കെ ഉപയോഗിക്കാതെ അത് ചെയ്യാൻ കഴിയുമോ കഴിയും ഇവയൊക്കെ ചെറിയ സഹായങ്ങളാണ് ചെറിയ പിന്തുണകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഒരു ശിവനോ ഒരു കൃഷ്ണനോ ഇങ്ങനെ മുദ്ര പിടിച്ചിരിക്കുന്നത് കാണാൻ കഴിയില്ല ഞാൻ അങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഇരിക്കുന്നത് ഇല്ല നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഞാൻ ശാംഭുവിയോ മറ്റ് എന്തെങ്കിലുമൊക്കെയോ പരിശീലിക്കുന്നത് ഒരു ഇരുപത് സെക്കൻഡ് കണ്ണുകൾ അടച്ചാൽ ഞാൻ അത് ചെയ്തു കഴിഞ്ഞു ആ ദിവസത്തിനാ ഞാൻ തയ്യാറായി അതിനാൽ ഇവയെല്ലാം ഇവയെല്ലാം നല്ല സഹായമാണ് എന്നാൽ അത് ചെയ്യാനുള്ള ഒരു ഒരു മാർഗമാണോ അത് അല്ല നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി വെറുതെ എങ്ങനെ ഇരിക്കാമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ തീക്ഷ്ണതയുള്ളവരായിത്തീരും ഇപ്പോൾ നിങ്ങളുടെ ഊർജ്ജം ചെലവഴിക്കപ്പെട്ടു പോകുന്നത് അനാവശ്യമായ അവസാനിക്കാത്ത പ്രവർത്തനം നടത്തിയാണ് നിങ്ങൾക്ക് വളരെ വലിയ മാനസിക വയറിളക്കമുള്ളപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഊർജ്ജമുണ്ടാവുക നിങ്ങൾക്ക് വയറിളക്കമുണ്ടെന്ന് കരുതുക നിങ്ങൾ എത്രമാത്രം ദുർബലരായിരിക്കും ശരിയോ തെറ്റോ ഇപ്പോൾ ഈ മാനസിക വയറിളക്കം അതുകൊണ്ടാണ് ആളുകൾക്ക് ഊർജ്ജമില്ലാത്തത് എപ്പോഴും ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും മാത്രം ആഗ്രഹിക്കുന്നു കാരണം മാനസിക വയറിളക്കം അത് വളരെ ക്ഷീണിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് ശാരീരിക വയറിളക്കം ഉണ്ടെങ്കിൽ അത് എത്രമാത്രം നിങ്ങളെ ക്ഷീണിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ ഇതും ഒരുപോലെ ക്ഷീണിപ്പിക്കുന്നതാണ് ആളുകൾ ഒരു ദിവസം എട്ടു മണിക്കൂറും മണിക്കൂറും ഒക്കെ ഉറങ്ങുന്നു അവർ വളരെയധികം ജോലി ചെയ്യുന്നതിനാലോ അവരുടെ ശരീരം മോശം അവസ്ഥയിലായതിനാലോ അല്ല അത് വെറും മാനസിക വയറിളക്കം കൊണ്ടാണ് മാനസിക വയറിളക്കം നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇതിനെ വളരെ തീഷ്ണത ഉള്ളതാക്കാൻ വേണ്ടുന്നത്ര ഊർജം അവിടെയുണ്ട് ഞാൻ എങ്ങനെയാണ് മാനസിക വയറിളക്കം നിർത്തുക നിങ്ങൾക്ക് വയറിളക്കമുണ്ടെങ്കിൽ ശാരീരിക വയറിളക്കം നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുന്നത് ആ ശരി ടോയ്ലറ്റിലേക്കാണ് ആദ്യം ഓടുക എനിക്കറിയാം ഞാൻ പറഞ്ഞത് അല്ല ശരിയായ നടപടി എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യുന്നത് അല്ല ഒരു ശരിയായ നടപടി എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നത് കഴിക്കുന്നത് നിർത്തും അല്ലേ ശരിയോ തെറ്റോ വയറിളക്കം എന്നാൽ നമ്മൾ വയറിന് പിടിക്കാത്തത് എന്തോ കഴിച്ചു എന്നാണ് അത് പുറന്തള്ളാൻ ശ്രമിക്കുന്നതാണ് ശരിയല്ലേ നിങ്ങൾ എന്തെങ്കിലും അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും അതിനത് പുറന്തള്ളിയേ തീരൂ ആദ്യം ചെയ്യുന്നത് ആഹാരത്തിൽ നിന്ന് കുറച്ച് സമയം അകലം പാലിക്കുക നിങ്ങൾ മോശം ഭക്ഷണം കഴിച്ചിട്ട് പിന്നീട് വയറിളക്കം തടയാൻ ശ്രമിച്ചാൽ അത് പ്രവർത്തനമാവുകയില്ല അതുപോലെ മനസ്സിന് മോശമായ ഭക്ഷണം ഇതുമാത്രമാണ് നിങ്ങളല്ലാത്ത കാര്യങ്ങളുമായി നിങ്ങൾ താതാത്മ്യം പ്രാപിച്ചു നിങ്ങളല്ലാത്ത കാര്യങ്ങളുമായി നിങ്ങൾ താതാത്മ്യം പ്രാപിക്കുന്ന നിമിഷം മാനസിക വയറിളക്കം തടുക്കാനാവില്ല ഇത് മനസ്സിന് മോശം ഭക്ഷണമാണ് ഇപ്പോൾ അത് അവസാനിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ എന്തു ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ എന്തൊക്കെ ഭീകരമായ ധ്യാനം ചെയ്താലും നിങ്ങൾ ശിവ രാമ എന്നൊക്കെ പറഞ്ഞാലും അത് നിൽക്കാൻ പോകുന്നില്ല അത് നിൽക്കുകയില്ല ശരിയല്ലേ കാരണം ചീത്ത ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം നിങ്ങൾ കൂടുതൽ കാര്യങ്ങളുമായി സ്വയം തിരിച്ചറിയുകയും മനസ്സിനെ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഏത് തരത്തിലുള്ള സർക്കസ് ചെയ്താലും അത് നിൽക്കാൻ പോകുന്നില്ല നിങ്ങൾ ഒന്നുമായും സ്വയം തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങളെന്താണ് നിങ്ങളല്ലാത്തത് എന്താണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒരു അല്പം അകലം പാലിക്കുകയാണെങ്കിൽ മനസ്സ് നിശ്ചലമാകും വേണമെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വയ്ക്കാം ഇപ്പോൾ എൻ്റെ കൈ ഇവിടെയുണ്ട് എനിക്ക് വേണമെങ്കിൽ മുന്നോട്ട് നീക്കാം അല്ലെങ്കിൽ അത് എനിക്ക് ഇവിടെ വയ്ക്കാം ഉപയോഗമുള്ള ഒരു കൈയാണ് ഇത് ഇങ്ങനെ ചാടാൻ തുടങ്ങിയെന്ന് കരുതുക നിങ്ങൾക്ക് വ്യക്തമായി അറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ശരിയല്ലേ ശരിയോ തെറ്റോ കൈ അനാവശ്യമേ അനങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന് അതുപോലെ മനസ്സ് ചാഞ്ചാടുകയാണെങ്കിൽ അത് കുഴപ്പമാണോ അല്ലയോ ആ ഈ അസുഖം വന്നതിൻ്റെ കാരണം തെറ്റായ ഭക്ഷണരീതിയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയും ഞാനിതാണ് ഞാനിതാണ് ഞാൻ അതാണ് ഞാൻ അതാണ് ഞാൻ അങ്ങനെയാണ് അതിന് വയറിളകുന്നു നിങ്ങൾ തെറ്റായ ഭക്ഷണം നൽകുന്നത് നിർത്തുക നിങ്ങൾ വ്യക്തമായി കാണുകയാണെങ്കിൽ എന്താണ് ഞാൻ എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും ഞാൻ അല്ലാത്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാം ശരിയല്ലേ നിങ്ങൾ ഇത്രയും ചെയ്യൂ ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കട്ടിലിരിക്കുക ഇരുന്നിട്ട് നിങ്ങളല്ലാത്തതിനെ എല്ലാം മാറ്റിവെക്കുക നിങ്ങൾ താമസിക്കുന്ന ഈ കാണുന്ന വീട് നിങ്ങളാണോ അല്ല നിങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അമ്മ അച്ഛൻ ഭാര്യ ഭർത്താവ് കുട്ടികൾ അവർക്ക് വലിയവരാണ് പക്ഷെ ഇത് ഞാനാണോ അല്ല ഞാൻ ധരിച്ചിരിക്കുന്ന ഈ മനോഹരമായ വസ്ത്രം ഞാനാണോ അല്ല ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ മനോഹരമായ ശരീരം ഞാനാണോ അല്ല ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് ഞാനാണോ അല്ല എനിക്ക് തോന്നുന്ന ഈ മനോഹരമായ വികാരങ്ങളെല്ലാം ഞാനാണോ ഇതുപോലെ നിങ്ങളല്ലാത്തതിനെ എല്ലാം ഉറങ്ങുന്നതിന് മുമ്പ് മാറ്റിവെച്ചിട്ട് ഉറങ്ങാൻ പോവുക പിറ്റേന്ന് രാവിലെ ഇന്നത്തെതിനേക്കാൾ നാളെ വളരെയധികം തീഷ്ണതയോടെ ഉണരാൻ കഴിയും എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ ചുറ്റിനുമുള്ളതെല്ലാം പ്രതിധ്വനിച്ച് തുടങ്ങും സത്യം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഞാൻ അമേരിക്കയിലായിരുന്നു ഇത് സാധാരണ ഒരു അമേരിക്കൻ ചോദ്യമാണ് ഈ സ്ത്രീ എൻ്റെ അടുത്തേക്ക് വന്നു അവർ വലിയ ദേഷ്യത്തിലാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷങ്ങളായി ഞാൻ യോഗ ചെയ്യുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല പക്ഷെ അങ്ങ് പോയി ഒരു പാറയിൽ വെറുതെ വെറുതെയിരുന്നു അസാധാരണമായത് സംഭവിച്ചു അങ്ങക്ക് ഇത് ന്യായമല്ല ആ നശിച്ച പാറ എവിടെയാണ് അവര് ചിന്തിച്ചത് ആ പാറ എന്തോ ചെയ്തെന്നാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഒരേ ഒരു സാധന എന്റെ ചെറുപ്പം മുതലേ വളരെ കുഞ്ഞുനാളില് ഞാൻ സജീവമായി എന്റെ ചുറ്റിനുമുള്ള എല്ലാവരുമായി ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും താതാത്മ്യപ്പെട്ടിട്ടില്ല എന്റെ മാതാപിതാക്കളുമായോ സഹോദരങ്ങളുമായോ അല്ലെങ്കിൽ എന്റെ എണ്ണമില്ലാത്ത സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ സമൂഹമായോ മതമായോ അല്ലെങ്കിൽ രാജ്യമായോ മറ്റെന്തെങ്കിലുമായോ ഞാൻ താതാത്മ്യപ്പെട്ടിട്ടില്ല ഞാൻ ഒന്നുമായി ഇടപെട്ടിട്ടില്ല എന്നല്ല ഞാൻ വളരെയധികം ഇടപെട്ടിരുന്നു വളരെ സജീവവുമായിരുന്നു ഇന്ന് ഞാൻ വളരെ സജീവമാണ് ഇടപെടുന്നുമുണ്ട് പക്ഷേ താതാത്മ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ ഒന്നുമായും താതാത്മ്യപ്പെട്ടിട്ടില്ല എങ്കിൽ തീഷ്ണമാവാൻ വേണ്ടുന്നത്ര ഊർജം ഇതിൽ ഉണ്ട് നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ ശരീരത്തെ നിങ്ങളുടെ ശരീര ഊർജം നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ തന്നെ അത് എത്രയോ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഹലോ അത് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ സങ്കീർണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ശരീരത്തിലെ ഓരോ കോശവും നിങ്ങളുടെ കരളും നിങ്ങളുടെ വൃക്കയും നിങ്ങളുടെ നിസ്സാരപ്പെട്ട പ്ലേഹയും അങ്ങനെ പല തരത്തിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര കാര്യങ്ങൾ ശരിയല്ലേ നോക്കൂ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഊർജം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിസ്സംശയമായും ഇതെല്ലാം ചെയ്യുന്നതിന് അത് തീഷ്ടമായിരിക്കണം വയറിളക്കം കാരണം നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് വയറിളക്കമുള്ളപ്പോൾ ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് ശരിയല്ലേ ആണോ അല്ലയോ അതങ്ങനെയാണ് വയറിളക്കം നിർത്തുക മോശം ഭക്ഷണം ഒഴിവാക്കുക വയറിളക്കവും നിൽക്കും വയറിളക്കം നിന്ന് കഴിയുമ്പോൾ ഇതിൽ വേണ്ടത്ര ഊർജ്ജമുണ്ട് ഇവിടെ ഇരിക്കാനും വളരെ തീഷ്ണമായ രീതിയിൽ प्रतिध्वनिपानूम